കാൻസർ ബാധിതനായ കോഴിക്കോട് സ്വദേശി ദുബൈയിൽ സുമനസകളുടെ കനിവ് തേടുന്നു. കടബാധ്യതകളും കേസുമുള്ളതിനാൽ നാട്ടിലേക്ക് പോകാനോ മികച്ച ചികിത്സ ലഭ്യമാക്കാനോ സാധിക്കാതെ ദുരിതമനുഭവിക്കുന്ന വി എം ബഷീറിന് നഷ്ടപ്പെടുന്ന ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. ദുബായ് കരാമയിലെ ഈ കുടിസുമുറിയിൽ ക്യാൻസറിന്റെ വേദന കൊണ്ട് പുളയുകയാണ് ഈ പ്രവാസി. 20 വർഷത്തിലധികമായി കോഴിക്കോട് പേരാമ്പ്ര സ്വദേശി വി എം ബഷീർ പ്രവാസക്കുപ്പായം അണിഞ്ഞിട്ട് ആദ്യം കരാമ മത്സ്യവിപണിയിൽ റെസ്റ്റോറൻറ്റ് നടത്തിയാണ് ജീവിതം കെട്ടിപ്പൊക്കിയത്. പക്ഷേ ക്രമേണ ബിസിനസ് നഷ്ടത്തിലാവുകയായിരുന്നു. എന്നാൽ വീണ്ടും ഒരു റെസ്റ്റോറൻ്റ് ആരംഭിച്ച് കര കയറാനായിരുന്നു ബഷീറിൻ്റെ ശ്രമം. എന്നാൽ അതും നടന്നില്ല. പിന്നീട് കോവിഡ് എല്ലാ പ്രതീക്ഷയും തകർത്തു. ഇതിനിടെ കഴിഞ്ഞ മെയ്യിലാണ് കഴുത്തിൻ്റെ ഇടതുഭാഗത്ത് ഒരു മുഴയുടെ രൂപത്തിൽ ക്യാൻസർ വില്ലനായി പ്രത്യക്ഷപ്പെട്ടത്. ഇന്നിപ്പോൾ പരസഹായമില്ലാതെ ഒന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ബഷീർ. എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിച്ച് ചികിത്സ സാധ്യമാക്കിയാൽ ജീവിതത്തിലേക്ക് തിരിച്ചുവരാമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്നാൽ കടബാധ്യതയും വാടകയുമായി ബന്ധപ്പെട്ട കേസുകളും മൂലം നാട്ടിലേക്ക് പോകാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് തങ്ങളെന്ന് ഭാര്യ ജിൻഷ പറയുന്നു. ബയോപ്സിക്ക് ചെയ്തു കഴിഞ്ഞപ്പോൾ പറയുന്നത് ക്യാൻസറിൻ്റെയാണ്, ഇവിടെ അതിന് ട്രീറ്റ്മെൻ്റ് ഇല്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുക എന്ന് പറയുന്നു. അപ്പോൾ പുള്ളിക്ക് ഇങ്ങനെ വിസ ഓവർ സ്റ്റേ ഈ ചെക്കിൻ്റെ കേസും ഉള്ളതുകൊണ്ട് ഇവിടുന്ന് പോകാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുന്നതിനാൽ ജിൻഷ ദുബായിൽ വീട്ടുജോലിക്ക് പോയാണ് അന്നത്തെ ആഹാരത്തിനുള്ള പണം കണ്ടെത്തുന്നത്. പക്ഷേ ഇപ്പോൾ ബഷീറിനെ ഈ അവസ്ഥയിൽ ഒറ്റയ്ക്കാക്കി ജോലിക്ക് പോകാനും ജിൻഷയ്ക്ക് സാധിക്കുന്നില്ല. കഴിഞ്ഞ ഒരാഴ്ചയായി രാത്രികളിൽ വേദനയിൽ പുളഞ്ഞ് ഉറങ്ങാൻ പോലും ബഷീറിന് സാധിക്കുന്നില്ല. രാത്രികളിൽ 3-4 ദിവസമായി ഉറങ്ങിയിട്ട് വേദന കൊണ്ട് പൊളയുവാണ്. അപ്പോൾ ഡോക്ടർ പ്രത്യേകം പറഞ്ഞു എത്രയും പെട്ടെന്ന് നിങ്ങൾ നാട്ടിലെത്തിച്ചോ, അതാണ് നല്ലതെന്നാണ് പറയുന്നത്. ബഷീറിന് ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. എത്രയും പെട്ടെന്ന് നാട്ടിലെത്തി വിദഗ്ധ ചികിത്സ ലഭ്യമാക്കിയേ തീരൂ. അധികാരികളുടെയും സുമനസ്സുകളുടെയും കനിവിനായി കാത്തിരിക്കുകയാണ് ഈ കുടുംബം. അരുൺ പാറാട്ട്, 24 ദുബായ്. Number 1 election channel 24.